അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം, ഞങ്ങൾ കുറേ എന്താ പറയുന്ന പ്ലാനുണ്ട്. അതായത് മസ്കറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് റിലേറ്റീവ്സ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ പോകണം. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്ന സ്ഥലം മെയിനായിട്ടും ഒന്ന് ബർക്ക, അതുപോലെ തന്നെ ആൽക്കോയറ ലേടെ ഫസ്റ്റ് ബർക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും, പിന്നെ അവിടുന്ന് നേരെ ആൽക്കോയർ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് കുറെ പരിപാടികൾ ഉണ്ട്. അവിടെ ഒരു എന്താ പറയുന്ന ക്ഷേത്രം ഉണ്ട് ഈ പറഞ്ഞ പോലെ മസ്കറ്റില്, അപ്പൊ അവിടെ ഒന്ന് പോകണം. പിന്നെ അവിടെ ഒരു ഷിപ്പ്യാർഡ് ഉണ്ട്, അതൊക്കെ കാണണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പിന്നെ സ്റ്റേ ആണെങ്കിൽ എവിടെയെങ്കിലും മസ്കറ്റിൽ തന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയിരിക്കുന്നത്, അറിയില്ല. എനിവേ, ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്രയും അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ മസ്കറ്റിൽ നമ്മൾ പോകുന്ന വഴിക്കായിട്ട് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു പെട്രോൾ പമ്പിൽ മിക്കവാറും തന്നെ പെട്രോൾ അടിക്കാൻ കയറുന്നതാണ്. അതിനടുത്തൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്, സ്ഥിരം നമ്മുടെ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മസ്കറ്റിന് പോകുന്ന റൂട്ട് നമ്മളെപ്പോൾ പോയാലും ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് കേട്ടോ. ഇത് മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റാണ്, നമ്മുടെ നാട്ടിലെ എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും ഒരു ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് അങ്ങ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ കോഫി കുടിച്ചതാണ്, എന്നാലും ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കോഫിയൊക്കെ കുടിച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. നമ്മുടെ സ്ഥിരം കടയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു കോഫി അതുപോലെ ഒരു സാൻഡ്വിച്ചും വാങ്ങിച്ചു, ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 11:00 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, അത്ര സമയം 11:30 ആയി. അപ്പോൾ അങ്ങ് എത്തുമ്പോൾ എങ്ങനെയായാലും ഒരു 2:00 ഒക്കെ ആവും. ഇടയ്ക്ക് നമുക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കണം. ഇത് നമ്മൾ സ്ഥിരം കയറുന്ന കട കേട്ടോ. നിങ്ങൾ ഈ കട നേരത്തെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ആദ്യമായിട്ട് ജർമ്മനിറ്റു മസ്കറ്റ് നമ്മുടെ ട്രാവലിങ്ങിനകത്ത് കണ്ടിട്ടുണ്ടാവും. ആ സെയിം കടയാണ്, നമ്മളിവിടെ കയറുള്ളൂ. മസ്കറ്റിന് പോകുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ കോഫി കുടിക്കാം, ഭയങ്കര ചൂട് കുടിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ കുടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ ഏകദേശം വീണ്ടും 1 മണിക്കൂറിന് ശേഷം നമ്മൾ മസ്കറ്റിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് മസ്കറ്റിൽ റുസൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ നമ്മൾ ബർക്കയ്ക്ക് തിരിയുന്ന ഒരു റൗണ്ട് റോഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഒരു റുസൈൽ റൗണ്ട് റോഡിന് അടുത്തായിട്ട് തന്നെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പാർക്കുണ്ട്, റുസൈൽ പാർക്ക്. പക്ഷേ നമുക്കവിടെ കയറാൻ സാധിച്ചില്ല, കാരണം ഇപ്പോൾ അവിടെ കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോയില്ലേ, അതുകൊണ്ടാണ് കയറാത്തത്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അവിടെ കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബർക്കയ്ക്ക് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ മസ്കറ്റിലേക്കും വെച്ചിട്ട് ഏറ്റവും വലിയൊരു സിറ്റി സെൻറ്റർ, വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കാണ്. ഇത് ഇവിടുത്തെ മസ്കറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു മോസ്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ് കേട്ടോ. അന്നൊന്നും നമുക്ക് ചാനൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോകാനായിട്ട്. എനിവേ, അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തിന് ശേഷം ബർക്ക എത്തി. അപ്പം ബർക്ക എത്തിയ സമയത്ത് ഇത് ഈ കാണുന്നത് ബർക്കയിലെ ലുലുമാളാണ്. അപ്പോൾ ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി കയറിയതാണ് കേട്ടോ. കൂടുതൽ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല, അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ലുലു കയറിയിട്ട് ഇറങ്ങിയിട്ടോ. ലുലുവിനകത്തൊന്നും അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അധികം പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ടോപ്പ് ചേഞ്ച് ചെയ്ത് ലുലുവിന് ടോപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്, വാങ്ങിയപ്പോൾ ഞാൻ തന്നെ പിന്നെ ഇത് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് മറ്റേതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ചേച്ചിയുടെ വീട് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നതിന് ശേഷം വഴിയൊന്നും അധിക ദൂരമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വഴി തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിപ്പം ഏകദേശം 2:00, 2:30 ആകുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ചെല്ലുക, കുറച്ച് നേരം അവിടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, പിന്നെ 4:00 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ അടുത്ത റിലേറ്റീവിൻ്റെ അടുക്ക പോകണം. അൽക്വയറിലാണ്, അൽക്വയർ അല്ലേ, ആ അൽക്വയറിൽ പോകണം. പിന്നെ അവിടെ നിന്ന് നമുക്ക് പിന്നെ ആ അൽക്വയറിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വൈകിട്ട് നമുക്ക് അമ്പലത്തിൽ പോകണം. അടുത്ത പ്ലാൻ അതാണ്. അപ്പം നേരെ അടുക്കാറായി, ഇനി ഒരു കുറച്ച് മിനിറ്റ് ഉള്ളൂ ചേച്ചിയുടെ വീട് അടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണിക്കാം.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബർക്കയിലെത്തിയതിന് ശേഷം വീണ്ടും ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ബർക്കയിൽ നമ്മൾ 2:30 ആയപ്പോൾ എത്തി. അവിടുന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ അൽക്കൊയറിലേക്ക് പോയി. അവിടെയാണ് ചേട്ടായുടെ കസിനുള്ളത്. അപ്പോൾ അവിടെ അവർ വീട്ടിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ അടുത്താണ് നമ്മുടെ ഈ രണ്ട് ക്ഷേത്രങ്ങളുള്ളത്. ഇത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഇത് അവരുടെ വീട് അൽക്കൊയറിലാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഫറഹാദി സ്ട്രാസി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ ഒരു ശ്രീകൃഷ്ണ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഓപ്പണിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5:00 to 11:30 വരെയും ഈവനിങ് ടൈം 5 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിൽ ചെന്നിട്ട് അധികം നേരം ഇരുന്നില്ല കേട്ടോ, കാരണം അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പെട്ടെന്ന് ഒരുങ്ങി. അത് മാത്രമല്ല, ഇവിടെ 9 മണി വരെയേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും കയറി ഇറങ്ങണമല്ലോ. അപ്പോൾ ഇപ്പോൾ വന്നത് ശ്രീകൃഷ്ണ ടെമ്പിളിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് തൊഴുത് നമുക്ക് അകത്തെ ആ ഒരു അമ്പലത്തിനകത്തുള്ള വീഡിയോസ് കാര്യങ്ങളോ ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഉള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. അപ്പോൾ അടുത്ത നമ്മളിനിയും അടുത്ത ക്ഷേത്രത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. മസ്കറ്റിലെ ശിവ ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് അൽ ആലം പാലസിൻ്റെ അടുത്തായിട്ട് മത്ര എന്ന് പറയുന്ന ഏരിയയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ് ടൈമും നമ്മൾ ആദ്യം പോയ ആ ഒരു ടെമ്പിളിലെ പോലെ തന്നെ രാവിലെ 5:00 to 11:30 വരെയും അതുപോലെ ഈവനിങ് ടൈം 5:00 to 9:00 PM അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ മറ്റേ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഓടി വന്നത്. കാരണം ഇത് അടച്ചു പോയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ ഷിപ്പ്യാർഡ്, മസ്കറ്റിലെ ഷിപ്പ്യാർഡിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ വന്ന് ഇവിടെ വരണം, ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ അങ്ങ് ചീറ്റിപ്പോയി. അത് കാരണം ഇവിടെ നമ്മൾ എത്തിയപ്പോൾ തേണ്ട ഈ ഒരു ടൈമായി. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് വണ്ടിയിലിരുന്ന് മാത്രം ഷൂട്ട് ചെയ്തത്. അതിനടുത്തായിട്ടൊരു സൂക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഇതിലായിരുന്നു നമ്മൾ ഇറങ്ങിയിരുന്നത്. പക്ഷേ അതൊന്നും സാധിച്ചില്ല. എനിവേ, നമ്മൾ ഏതായാലും ആ ഒരു ടെമ്പിളിന് അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെമ്പിൾ ബിൽഡ് ചെയ്തേക്കുന്നത് ഏകദേശം 1909 എന്നാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഏകദേശം 110 to 125 വർഷം പഴക്കമുണ്ട് എന്നാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിള് വളരെ ഫേമസ് ആണ്. 2018 February 12 നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ ഒരു ടെമ്പിള് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ പിറ്റേ ദിവസം ഇന്നലത്തെ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ബർക്കയിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്, ചേച്ചിയുടെ കൂടെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ നമ്മൾക്ക് തിരിച്ച് നിസ്വയ്ക്ക് പോകണമല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് മാൾ ഓഫ് ഒമാനിൽ ഒന്ന് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് അവിടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ മാൾ ഓഫ് ഒമാനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പം അവിടുത്തെ നമുക്കും കുറച്ച് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ നേരത്തെ അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ വീട് മാറിയോണ്ടേ ഒരു മിക്സി അതുപോലെ ആണെങ്കിൽ എന്താ നമ്മുടെ കെറ്റിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് രണ്ട് ചെറിയ ഐറ്റംസ് വലിയൊന്നുമല്ല അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കാമെന്നും കൂടെ വിചാരിച്ചു ചേച്ചിക്ക്. അപ്പോൾ അവിടെ കാണുകയും ചെയ്യാം. അതിനകത്താണെങ്കിൽ ഒരു ഐസിൻ്റെ എന്തോ ചേട്ടൻ അത് ഐസ് സ്നോയുടെ ഒരു സംഭവമൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. അവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് 11 riyalo 12 riyalo കണ്ടാണ് നമുക്ക് അകത്ത് കയറി. അപ്പൊ അവിടെ ആ ഒരു മഞ്ഞിലൊക്കെ ഒന്ന് കളിക്കാം, സ്കേറ്റിംഗും പിന്നെ അതൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പൊ ഞങ്ങൾ അകത്തൊന്നും കയറുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മള് കൊടുന്നടുപ്പത്തോട്ട് ഇനി തിരിച്ചു പോകാൻ പോകുന്ന, വെറുതെ ഇതിനെ കാശ് കൊടുത്ത് ഇവിടെ കിടന്ന് മഞ്ഞ് കൊള്ളേണ്ട കാര്യമില്ലല്ലോ. അപ്പം അകത്തോട്ടൊന്നും കയറുന്നില്ല, പക്ഷെ നമുക്ക് വെളിയിൽ നിന്നാൽ തന്നെ അതിനകത്ത് കാഴ്ചകളൊക്കെ കാണാം. അപ്പം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അവിടെ കയറിയതിന് ശേഷം ചേച്ചിയൊക്കെ ചേച്ചി അവിടെ ഇറങ്ങുവാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ചേച്ചിയുടെ എന്തോ ചെറിയ പർച്ചേസിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങ് തിരിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ നിസ്വയ്ക്ക് പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്ലാനിങ്, ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ 2 ദിവസത്തെ ബ്ലോഗാണ് ഇത് കേട്ടോ. ഇന്നലത്തെ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ നമുക്ക് അമ്പലത്തിൽ ഒന്ന് പോകാനായിട്ട് പറ്റിയത്. അമ്പലത്തിലും അതുപോലെ ചേച്ചിയുടെ അടുക്കലും പിന്നെ ചേട്ടായുടെ ഒരു കസിന് ഉണ്ടായിരുന്നു, ചേച്ചിയുണ്ട്. അപ്പോൾ അവരുടെ അടുക്കലും പോയി. അവർ അൽക്കൊയറിലാണ്. അതുപോലെ എൻ്റെ കസിന് ചേച്ചി ബർക്കയിലാണ്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തു നിന്നാണ് ഇന്നലെ നമ്മൾ കറങ്ങിയത്. പിന്നെ അമ്പലത്തിൽ പോയി, രണ്ടമ്പലത്തിൽ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ പോയി മാൾ ഓഫ് ഒമാനിൽ ഒന്ന് പോകാം, ദെൻ നമുക്ക് തിരിച്ച് പോകാമെന്നുള്ള രീതിയിലാണ്.
എനിവേ അപ്പം നാട് ഓഫ് ഒമാനിൽ കയറുമ്പോൾ അവിടെ ക്യാമറ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കാഴ്ചകളൊക്കെ ചെറുതായി ചെറിയ രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ മാൾ ഓഫ് ഒമാൻ അടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് മസ്കറ്റിൽ ബോഷർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. അപ്പോൾ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ കാരിഫോർ, മാക്സ്, അതുപോലെ സെൻട്രൽ പോയിൻ്റ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള കടകളും ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത് കൂടാതെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്നോയുടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്ക് അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് അകത്ത് കയറിയിട്ട് ആ ഒരു സ്നോയിലൊക്കെ ഒന്ന് കളിക്കാനായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഫ്രീ അല്ല, നമുക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാനായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ ഇതിന് ആ ഒരു അണ്ടർഗ്രൗണ്ടിലായിട്ടൊരു വലിയ ലാർജസ്റ്റ് പാർക്കിംഗ് ഏരിയ തന്നെ അതിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് ആകെ കൺഫ്യൂഷനാട്ടോ, എവിടെയാണ് പാർക്ക് ചെയ്തതെന്നുള്ളത് അറിയാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു പാർക്കിംഗ് ഏരിയ മാത്രമല്ല, അതുകൂടാതെ വേറെയും ഉണ്ട്, വലിയ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിനോ മറ്റോ അങ്ങനത്തെ റിസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിനകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് കാരിഫോറിനകത്തോട്ടാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മിക്സിയും അതുപോലെ കെറ്റിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മിക്സി ഒന്നും അവിടെ കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അവിടെ കിട്ടും, അതുകൊണ്ടല്ല. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകുന്ന ഒരു സാധനം കുറച്ചും കൂടെ എന്താ പറയുന്നത് കുറേ നാളും കൂടെ നിൽക്കും കേട്ടോ. ഞാൻ ഇവിടുന്ന് പല സാധനങ്ങളും വാങ്ങിച്ചപ്പോൾ എനിക്കത് കുറേ നാളും കൂടെ അത് എന്താ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു. അത് മാത്രമല്ല വില വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെക്കാട്ടി കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. അപ്പം പിന്നെ എന്തായാലും നമുക്ക് വലിയ ലഗേജൊന്നും ഇല്ല. അപ്പോൾ പിന്നെ ഒരു മിക്സി അതുപോലെ കെറ്റിലും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പിന്നെ അത് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓഫർ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ്. എനിവേ ഞങ്ങൾ മിക്സിയും കെറ്റിലും വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് ഇപ്പോൾ ചേട്ടായി അവിടെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ആ ഒരു ഐസിൻ്റെ ആ ഒരു ഇത് കാണാനായിട്ട് സ്നോ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അകത്തോട്ടൊന്നും കയറുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ 11 റിയാലെങ്ങാണ്ട് കൊടുത്തിട്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റുക. പക്ഷേ വെളിയിൽ നിന്നാൽ തന്നെ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ വെറുതെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മഞ്ഞും തണുപ്പൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ വെറുതെ ഇതിനെ കാശ് കൊടുത്ത് തണുക്കാൻ നിൽക്കണേ. അതുകൊണ്ട് എന്തായാലും അകത്തോട്ട് കയറണില്ല, കണ്ടില്ലേ. ഇവിടെ വെളിയിൽ നിന്നാൽ തന്നെ നമുക്ക് അതിനകത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു മഞ്ഞും അത് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ്. റേറ്റും അത്രയില്ല, 11 റിയാലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ട ആൾക്കാരൊക്കെ കണ്ടില്ലേ ഇതിനകത്ത് സ്കേറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് നിൽക്കാനായിട്ടൊരു നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വെളിയിൽ നിന്ന് ആ ഗ്ലാസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മുടെ മാൾ ഓഫ് ഒമാനിൽ നിന്നുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അവിടെ കാരിഫോറും മാക്സും അങ്ങനെ എല്ലാ തരത്തിലുള്ള കടകളും അതിനകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ കാരിഫോറിനകത്ത് കയറി അവിടുന്ന് ഞങ്ങളൊരു ഒരു ചെറിയ മിക്സി അതുപോലെ ആണെങ്കിൽ നമ്മുടെ കെറ്റിലും എടുത്തു. പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. എനിവേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം അപ്പോഴേക്കും 2:30 ആകുന്നു കേട്ടോ. അപ്പം വെളിയിൽ നിന്ന് പിന്നെ ഭക്ഷണം വാങ്ങിക്കാൻ നമ്മൾ കടയിൽ അപ്പി പോകുമ്പോഴേക്കും നമ്മുടെ വിശന്ന് ഉപ്പാട് വരും. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് 2 ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ അത് എവിടെ ഇരുന്ന് കഴിക്കും? ഓൾറെഡി കാറിലിരുന്നാണ് നമ്മൾ മിക്കവാറും കഴിക്കാറ്. പക്ഷേ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ നിയറസ്റ്റ് ഏതെങ്കിലും ഒരു 10 മിനിറ്റ് ദൂരത്തിൽ നമുക്ക് പോയിരുന്ന് കഴിക്കാൻ പാകത്തിന് വല്ല പാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്ന് കഴിച്ചിട്ട് അങ്ങ് വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 11 മിനിറ്റ് ദൂരത്തിൽ ഒരു ലേക്ക് പാർക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ അങ്ങോട്ട് പോകാം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടങ്ങ് തിരിച്ചു പോകാമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ആ ഒരു ഞങ്ങൾ ആ ഒരു ലേക്ക് പാർക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 11 മിനിറ്റ് നമ്മുടെ മാൾ ഓഫ് ഒമാനിൽ നിന്ന് യാത്ര ചെയ്തപ്പോഴത്തേക്കിനും ഗുബ്രഹ് ലേക്ക് പാർക്ക് എന്ന് പറയുന്ന ഒരു പാർക്കിലെത്തി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തടാകമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ആ ഒരു ഗുബ്രഹ് ലേക്ക് പാർക്ക് എന്നുള്ളൊരു പേര് വന്നത്. ഇതിനപ്പുറത്ത് നമുക്ക് നോക്കിയാൽ കടലാണ്, നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പതിയെ അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് എനിക്കൊരു ആലോചന ഇല്ലാതില്ല കേട്ടോ. അതെങ്കിലും കിട്ടിയല്ലോ, വേഗം കഴിച്ചു. ബിരിയാണി മേടിച്ചു. ചൂടില്ല?
അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവിടെ ബീച്ചിന് അടുത്ത് വരെ എത്തിയിട്ട് ബീച്ച് കാണാതെ പോകുന്നത് മോശമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്ക് ഷിപ്പ് യാർഡ് പോകാൻ പറ്റിയില്ല. ഷിപ്പ് യാർഡിൽ കുറേ ഫോട്ടോ എടുക്കണം എന്ന് വീഡിയോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആശിച്ച് മോഹിച്ചാണ് നമ്മൾ ട്രിപ്പിന് ഇറങ്ങിയത്. പക്ഷേ അത് ഫെയിലായപ്പോൾ എന്തായാലും ഒരു ബീച്ച് കിട്ടിയല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ ഇറങ്ങി നമുക്ക് കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഒരു ബീച്ചിലേക്ക് വന്നു. അപ്പോൾ ഇത് എന്താ പറയുന്നത് നമ്മുടെ ഗുബ്രാഹ് ബീച്ചാണ്. എൻ്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇനിവേ ആ ഒരു നമ്മുടെ ലേക്ക് പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ബീച്ചും വരുന്നത്. അപ്പോൾ അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. കുറേ സമയം അവിടെ ഞങ്ങൾ എന്താണ് ഞങ്ങളെ കൂടാതെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ കുറേ പേര് ആണെങ്കിൽ വെള്ളത്തിലിറങ്ങി നീന്തി കളിക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടെ ജസ്റ്റ് കാഴ്ച കാണാൻ സൺസെറ്റൊക്കെ കാണാനായിട്ട് ഏകദേശം സൺസെറ്റ് അടുക്കാറായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ കുറേ പേരുണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ ബോട്ടൊക്കെ പോകുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു കേട്ടോ. എനിവേ കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫൈനലി എന്താ പറയുന്നത് നമ്മുടെ ബീച്ചിൽ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ഏത് ബീച്ച് എന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കിനും ആദ്യം ആ ഞാൻ പറഞ്ഞില്ല ഒരു ലേക്ക് പാർക്ക് എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ലേക്കിന് അപ്പുറത്തായിട്ട് ബീച്ചിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ എന്നാൽ ബീച്ചിലേക്കൂടെ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എനിവേ കുറേ സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. അതായത് സൺസെറ്റൊക്കെ കണ്ടോ, പുറകിൽ കാണാം കേട്ടോ. കാണുന്നുണ്ടോ? ആ ഓക്കെ, ഇതിനകത്ത് വെട്ടടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാത്തത്. സൺസെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വേറെ പ്രോഗ്രാമൊന്നുമില്ല. അതേ ചേട്ടൻ ഓൾറെഡി ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമൊക്കെ നമ്മളിവിടെ വെച്ച് നിർത്തുവാണ്. ഇനി തിരിച്ച് റിട്ടേൺ ഇനി എങ്ങ് കയറത്തില്ല കേട്ടോ, നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.